6 കരിപ്പൂരിൽ നടക്കുന്ന ഹജ്ജ് ക്യാമ്പ് മികച്ച രീതിയിൽ നടത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ അമിത് മീണ അറിയിച്ചു. കലക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കലക്ടർ. ക്യാമ്പ് പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ ടീം പ്രവർത്തിക്കും. മുഴുവൻ സമയവും ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഹോമിയോ വകുപ്പിൻ്റെ ഒരു മെഡിക്കൽ ടീമും ക്യാമ്പിന് സമീപം സജ്ജമാക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജ് ചെയ്യുന്ന മലബാർ മേഖലക്ക് തന്നെ 4 കൊല്ലത്തിന് ശേഷം തിരിച്ചു കിട്ടിയ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹകരണവും യോഗത്തിൽ പങ്കെടുത്ത ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫൈസി ആവശ്യപ്പെട്ടു. ഫറൂഖിൽ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നേരത്തെ കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പുണ്ടായിരുന്ന സമയത്തും ചില പ്രത്യേക ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. ഏകദേശം 300 വളണ്ടിയർമാർ 24 മണിക്കൂർ ക്യാമ്പിനോടനുബന്ധിച്ച് ഓരോ ദിവസവും പ്രവർത്തിക്കും. ഹജ്ജ് യാത്രികർക്കുള്ള 3-ാം ഘട്ട പരിശീലനം 9 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കും. ന്യൂസ് ബ്യൂറോ മലപ്പുറം. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്പാട്.